ഇന്ത്യയുടെ ഫസ്റ്റ് ക്ലാസ് മാച്ചായ വിജയ് ഹസാര ട്രോഫിയിൽ ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, തമിഴ്നാടും അരുണാചൽ പ്രദേശും നടന്ന മത്സരത്തിൽ തമിഴ്നാടിൻ്റെ എൻ ജഗദീശൻ 277 റൺസാണ് അടിച്ചെടുത്തിട്ടുള്ളത്. 141 പന്തുകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടം. 25 ബൗണ്ടറികളും 15 കനത്ത സിക്സറുകളും അടങ്ങിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്. ടോസ് നേടിയ മത്സരം ഇങ്ങനെയായിരുന്നു. അരുണാചൽ പ്രദേശും തമിഴ്നാടും തമ്മിൽ നടന്ന മത്സരത്തിൽ അരുണാചൽ പ്രദേശ് ടോസ് നേടിയ അരുണാചൽ പ്രദേശ് തമിഴ്നാടിൻ്റെ ബാറ്റിങ്ങിനായിരിക്കായിരുന്നു. പക്ഷേ അത് അവരുടെ ഡിസിഷൻ വളരെ തെറ്റാകും വിധമായിരുന്നു. തമിഴ്നാടിൻ്റെ ബാറ്റിംഗ്, അതായത് ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെ 406 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത്. എൻ സുദർശനും ജഗദീശന്റെ കൂടെ ബാറ്റിങ്ങിന് വേണ്ടി കൂട്ടുനിന്ന് വൺ ടോട്ടൽ പടുത്തുയർത്തി. അതായത് ഫസ്റ്റ് വിക്കറ്റ് അവർ കൊയ്യുന്നത് 406 റൺസ് കഴിയുമ്പോഴാണ്. സുദർശനും 19 ബൗണ്ടറികളും 2 സിക്സർ എടുക്കും. 154 റൺസ് എടുത്ത് ജഗദീശന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജഗദീശൻ കനത്ത ആക്രമണ ശൈലിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ടീം ടോട്ടൽ എന്ന് പറഞ്ഞാൽ 506 റൺസ്. അതും ഏറ്റവും റെക്കോർഡ് തന്നെയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് മാച്ചിൽ ഏറ്റവും വലിയ റെക്കോർഡ് റൺസ് ആയിരുന്നു 506-2 എന്ന നിലയിലാണ് കളി അവസാനിച്ചത്. 50 ഓവറിൽ 406 റൺസിൻ്റെ ഫസ്റ്റ് പാർട്ണർഷിപ്പും ഇവർ തമ്മിൽ പടുത്തുയർത്തി. എൻ ജഗദീശ്വരം ചെന്നൈയുടെ ഒരു പ്ലെയറായിരുന്നു. പക്ഷേ ചെന്നൈ കഴിഞ്ഞ താരലേലത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാലം ജഗദീശൻ വൺ ഫോമിലുള്ള ഒരു കളിക്കാരായിരുന്നു. അതായത് 5 സെഞ്ചുറികളാണ് ഈയിടെ 6 മാച്ചുകളിലായിട്ട് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പ്ലെയറെയാണ് ചെന്നൈ ഇക്കുറി കഥ താരലേലത്തിലും വിട്ടുകളഞ്ഞത്. ഏതായാലും വിജയ് ഹസാരെ ട്രോഫിയിലെ ഈ ഒരു റെക്കോർഡ് 2-3 റെക്കോർഡുകൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, രോഹിത് ശർമ്മയാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ. ഫസ്റ്റ് ക്ലാസ് മാച്ചാണെങ്കിൽ പോലും രോഹിത് ശർമ്മയുടെ സ്കോറിനെയും വെട്ടിച്ചുകൊണ്ടാണ് കടന്നിട്ടുള്ളത്. അതുപോലെ ആലി ബ്രൗണും ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് മാച്ചിൽ. ഇംഗ്ലണ്ട് ആലി ബ്രൗൺ ആയിരുന്നു 269 എന്നൊരു ഫസ്റ്റ് ക്ലാസ് മാച്ചിൽ ഏറ്റവും ടോട്ടൽ ഉണ്ടായിരുന്നു. അതും കടത്തി വെട്ടിക്കൊണ്ടാണ് ഈ ജഗദീശൻ്റെ ഈ ചെറിയ ഇന്നിങ്സ്. ട്രിപ്പിൾ സെഞ്ചുറിയിലോട്ട് നീങ്ങേണ്ട ഇന്നിങ്സ് തന്നെ ആയിരുന്നു. പക്ഷേ 41.4 ബോളായപ്പോൾ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കൊഴിഞ്ഞു പോവുകയായിരുന്നു. ഏതായാലും ഒരു തെറ്റായ ഡിസിഷനായിരുന്നു തമിഴ്നാടിനെ ബാറ്റിങ്ങിന് അയക്കുക എന്നുള്ള അവരുടെ ഡിസിഷൻ. എന്താ അതൊരു വലിയൊരു റെക്കോർഡിലോട്ടുള്ള ജൈത്ര യാത്ര തന്നെയായിരുന്നു എന്ന് പറയാം. ഏതായാലും ജഗദീശന് ഇന്ത്യൻ ടീമിലോട്ടുള്ള നല്ലൊരു ഭാവി ഇതിലൂടെ തുറന്നു കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഫസ്റ്റ് ക്ലാസ് മാച്ചിലൊക്കെ വളരെയേറെ ഫോം കാഴ്ച വെച്ചിട്ടുള്ള ആളാണ് ഈ ഒരു പ്ലെയർ.